ഇതിലിപ്പോൾ നേരത്തെ ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൃശൂരിലെ വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തുമോ എന്നൊരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെ വേദികളിലൊന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവ് ബി ജെ പിക്കില്ല, അത് കൃത്യമായി ബി ജെ പി പാർലമെന്ററി യോഗം ചേർന്ന ശേഷമാണ് അങ്ങനെ പ്രഖ്യാപനം വരുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ന് അതിനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് കാണേണ്ടത്? രഞ്ജിനി, സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ഒരു മഹിളാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വേദിയിൽ വളരെ ക്ഷണിക്കപ്പെട്ട വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കൊപ്പം സുരേഷ് ഗോപിയെ കൂടി ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ, സുരേഷ് ഗോപി കൂടി ആ സദസ്സിലിരിക്കുകയാണെങ്കിൽ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ കാഴ്ച തന്നെ ഒരു വലിയ സന്ദേശം നൽകുന്നത്. അത് എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വേദിയിലിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മെസ്സേജാണ്. സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് അത് പറയാതെ പറയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു സാഹചര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ബി ജെ പിയുടെ പാർട്ടി നടപടിക്രമങ്ങൾ അത് കൃത്യമായിട്ടും ആലോചനാ യോഗങ്ങളുണ്ട്, പല കമ്മിറ്റികളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോഴൊരു വേദി പ്രഖ്യാപനമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, ആ സാന്നിധ്യം തന്നെ ഒരു പ്രഖ്യാപനത്തിന് സമാനമായ സാഹചര്യം തീർക്കുമെന്ന് തന്നെ വേണം കരുതാൻ. അതന്നെയാണ് നമ്മളിവിടെയും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പരിപാടി നടക്കുന്ന സദസ്സിൽ നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. സുരേഷ് ഗോപി തൃശൂരിന്റെ പ്രതിനിധിയായിട്ട്, തൃശൂരിൽ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ഉണ്ടാകുമെന്നൊരു സന്ദേശമാണ് നൽകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ മഹിളാ സമ്മേളനത്തിന്റെ പ്രാധാന്യം. 33% സംവരണം ഏർപ്പെടുത്തിയതിന്റെ ഒരു ആഘോഷമായിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പോലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ശക്തമായ ഒരു ചുവടുവെപ്പ്, ഏറ്റവും ആദ്യത്തെ ചുവടുവെപ്പായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ സ്വാധീനം, അദ്ദേഹത്തിന്റെ സ്റ്റാർഡം, അദ്ദേഹത്തിന് നിഷ്പക്ഷരായ ജനങ്ങളുടെ പിന്തുണ കൂടി കിട്ടുമെന്നുള്ള കണക്കുകൂട്ടൽ, പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ, സ്ത്രീകളുടെയൊക്കെ പിന്തുണ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അത്തരത്തിലുള്ള നീക്കം ബി ജെ പി നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാൽ പോലും തൃശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഒപ്പം നിൽക്കുന്നു, കൂടെ നിൽക്കുന്നു എന്ന് ബി ജെ പി നേതൃത്വം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മഹിളകൾ പങ്കെടുക്കുന്ന, 200,000 മഹിളകൾ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹം ഈ ഒരു നരേന്ദ്രമോദിക്കൊപ്പം ആ സദവേദിയിൽ പങ്കിടുകയാണെങ്കിൽ അത് തൃശൂരിന്റെ ഒരു പ്രതിനിധിയായിട്ട് ബി ജെ പി സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടുന്നു എന്നതിന്റെ കൃത്യമായ മെസ്സേജാണ്. ആ ഒരു മെസ്സേജ് നൽകി മോദി, ആ ഒരു കൃത്യം മെസ്സേജ് തന്നെയാണ് സുരേഷ് ഗോപിയിലൂടെ ഈ ഒരു തൃശൂരിലെ പരിപാടിയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങാൻ ഇനി മാസങ്ങളുണ്ട്. പക്ഷേ മറ്റ് പാർട്ടികൾക്കെല്ലാം മുൻപേ ബി ജെ പി അവരുടെ പ്രചരണം തൃശൂരിൽ തുടങ്ങി വയ്ക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും.